ഇപ്പോൾ കേരള എംഡി മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കണം, ട്രാൻസ്പേരൻസി ഉണ്ടായിരിക്കണം, റീഹാബിലിറ്റേഷനും റീസെറ്റിൽമെൻറ്റും ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി സാമൂഹിക ആഘാതങ്ങൾ പഠിക്കാനും പദ്ധതിയുടെ ആവശ്യം നിർണയിക്കാനുള്ള പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത നിയമത്തിലെ 4(1) വകുപ്പ് അനുസരിച്ച് സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും 4(1) നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു. സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള പദ്ധതിക്ക് ആവശ്യമായി കണ്ടെത്തിയ സ്ഥലത്ത് അതിരടയാളം, അതായത് ബൗണ്ടറി സ്റ്റോൺസ് സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി 6(1) നോട്ടിഫിക്കേഷൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ 6(1) നോട്ടിഫിക്കേഷൻ്റെ അതോറിറ്റിയിലാണ് ഈ ലാൻഡ് അക്വിസിഷൻ ഓഫീസേഴ്സും KRDCL ഓഫീസേഴ്സും ഈ അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്ത റൂട്ടിൽ കല്ലിട്ടുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ലാൻഡ് അക്വിസിഷന് ലാൻഡ് അക്വയർ ചെയ്യാനല്ല ഇപ്പോൾ കല്ലിട്ടുകൊണ്ട് പോകുന്നത്. തുടർന്ന് സാമൂഹിക ആഘാതം വിലയിരുത്തുന്നതിനായി ബാധിക്കപ്പെടുന്ന കുടുംബങ്ങളെ അവരെ അഭിപ്രായങ്ങൾ കേട്ട്, അതായത് പബ്ലിക് ഹിയറിംഗ് വഴി അവരെ എല്ലാം കേട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ റിപ്പോർട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി സ്റ്റഡി ചെയ്ത് ആ റിപ്പോർട്ട് കേരള ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യും. കേരള ഗവൺമെൻറ് അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ അതുമായിട്ട് പിന്നെ ലാൻഡ് അക്വിസിഷനുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകൂ. അതും ഈ പ്രോജക്റ്റിന്, ഈ പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ലാൻഡ് അക്വിസിഷനുമായിട്ട് മുന്നോട്ട് പോകൂ. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ഓർഡേഴ്സ് വഴി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ പ്രത്യാഘാതം ഏറ്റവും കുറഞ്ഞ തോതിലാണ് എന്ന് ഉറപ്പുവരുത്തണമെന്നും ഈ ഗവൺമെൻറ്റിൻ്റെ ഓർഡറിൽ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനും ഓർഡേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാൻഡ് അക്വിസിഷൻ അല്ല, ലാൻഡ് അക്വിസിഷൻ്റെ പ്രിലിമിനറി ആക്ടിവിറ്റിയായ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരുടെയും ലാൻഡ് ഇപ്പോൾ ഈ സ്റ്റേജിൽ അക്വയർ ചെയ്യില്ല, ഇത്രയും മാത്രമാണ് ഇന്ന് പറയാനുള്ളത്. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. കേരള കേരയിൽ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കല്ലിടിയിലുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് തടസ്സം ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ആണ്, അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതേ ഉള്ളൂ. ആര് പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞു? അത് നിങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ കോൺഗ്രസ്സുകാർ ഈ കല്ല് കടത്തിക്കൊണ്ടു പോയാൽ ഈ സർവേ തടസ്സം, ആഘാത പഠനം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളയിൽ കല്ലിടുന്നത് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്താനാണ്. അപ്പൊ കല്ല് പറ്റും ഈ